തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കില്ലെന്ന സ്ഥിതി ഉണ്ടായെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. ഇതേ തുടർന്ന് ഹൈക്കമാൻഡിനെ പ്രധാന ലീഗ് നേതാക്കൾ ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഇല്ലാതെ യു ഡി എഫിന് രംഗത്തിറങ്ങാനാകില്ലെന്ന് അറിയിച്ചതായും മജീദ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേതാവിനൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ പി എ മജീദ്. തർക്കങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യമായ ഒരു വീഴുപ്പലക്കൽ വേണ്ട എന്ന് ലീഗ് ആവശ്യപ്പെട്ടു. അല്ല, ലീഗ് ഇടപെട്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി മത്സരത്തിനുണ്ടാവില്ല എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ തീർന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി മാറി നിന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് ഗുണകരമാവില്ല എന്ന ഒരു നിലപാട്, ഒരു അഭിപ്രായം മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ടായി. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഹൈക്കമാൻഡുമായി ഞങ്ങൾ ഇടപെട്ടു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്പർ വൺ വേഗത്തിൽ പരിഹരിക്കണം, നമ്പർ ടു ഉമ്മൻചാണ്ടി മത്സരിക്കാതിരിക്കുന്നത് യു ഡി എഫിൻ്റെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കും, അതുകൊണ്ട് ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് കോൺഗ്രസ് അതിൻ്റെ രീതിയിൽ ആലോചിച്ച് അനുകൂലമായ നിലപാടെടുത്തു എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരവിപുരത്തിന് പകരം പുനലൂർ ഏറ്റെടുക്കാൻ ലീഗ് തീരുമാനിച്ചത് പൂർണ്ണ മനസ്സോടെ തന്നെയാണെന്ന് കെ പി എ മജീദ് പറഞ്ഞു. സമസ്ത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ടെന്ന പ്രചാരണം തെറ്റാണെന്നും കെ പി എ മജീദ് പറഞ്ഞു. അല്ല, അങ്ങനത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാഹ്യമായ ആരുടെ ഇടപെടുണ്ടായിട്ടില്ല, ഒരു സംഘടനയുടെയും ഇടപെടലുകളോ കാര്യമുണ്ടല്ലോ. സ്ഥാനാർത്ഥിയെ പട്ടിക നോക്കിയാൽ കാണാൻ കഴിയുമല്ലോ, ആരുടെ ഇടപെടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള തീരുമാനം ലീഗ് എടുത്തിട്ടില്ല. കെ പി എ മജീദിനൊപ്പമുള്ള നേതാവിനൊപ്പം പരിപാടി ഇന്ന് വൈകിട്ട് 6:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം.